ഹായ് ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് മധുരസേവ. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന് അധികം വന്ന മാവ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ഇച്ചിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെച്ചാൽ മതി, പെട്ടെന്ന് എടുത്ത് കഴിക്കാനും പറ്റും. ഇപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിഷ്ടമുള്ള ഡിസൈനിലെ ഷേപ്പിലെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ഷേപ്പ് വേണമെന്നൊന്നുമില്ല. ജിലേബിയുടെ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ, അല്ലാതെ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഇതിനാവശ്യമായ പഞ്ചസാരപ്പാനി നമ്മൾ തയ്യാറാക്കി വെക്കണം. ഇതുണ്ടാക്കി കഴിഞ്ഞ ഉടനെ നമ്മൾ പഞ്ചസാരപ്പാനിയിലോട്ടാണ് ഇടുന്നത്. നല്ല മധുരം വേണം പഞ്ചസാര പാനിക്ക്, എന്നെങ്കിലും ഇത് മധുരം അതിനകത്ത് അബ്സോർബ് ചെയ്യത്തുള്ളൂ. ചൂടോടുകൂടി തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയ ഉടനെ തന്നെ നമ്മൾ പഞ്ചസാര പാനിയിലോട്ടാണ് ഇടുന്നത്. ഇതുണ്ടാക്കുന്ന രീതി പറഞ്ഞുതരാം. ഇതിനാവശ്യമായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനടുത്ത ദോശമാവിൻ്റെ അധികം വന്നതാണ്. അപ്പോൾ അതിന് ഇച്ചിരി കൂടെ തിക്കാകാൻ വേണ്ടി നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർത്തത്. അത് ഇച്ചിരി ലൂസായതുകൊണ്ട് ഇച്ചിരി കൂടെ തിക്കാകാൻ വേണ്ടി കുറച്ച് ഗോതമ്പ് പൊടി ചേർത്തൊന്ന് കലക്കുക. അപ്പം നമ്മുടെ ബാറ്ററൊന്ന് തിക്കായി കിട്ടും. പിന്നെ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല, മഞ്ഞളാണ് ചേർത്തേക്കുന്നത് അതിനൊരു കളർ കിട്ടാൻ വേണ്ടി. കുറച്ചുകൂടെ മഞ്ഞൾ ചേർക്കാം. പിന്നെ അതിനൊരു സ്മെല്ല്, നമുക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് വാനില എസൻസും കൂടെ ചേർത്തു. നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര പാനി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഏലക്ക പൊടിച്ചിടാം. ദോശമാവിനകത്ത് ഉപ്പുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഗോതമ്പൊടി ചേർത്തുകൊണ്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് അവിടെ മിക്സ് ചെയ്തെടുക്കാം. ഇനിയൊരു പൈപ്പിംഗ് ബാഗോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു കവറിൻ്റെ അറ്റത്ത് ചെറിയൊരു മൂലയ്ക്കൊരു ചെറിയ ഹോളിട്ട് നമുക്ക് അതിനകത്തോട്ട് മാവ് ഫില്ല് ചെയ്യാം. പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മൂലയ്ക്ക് ചെറിയൊരു കിഴുത്തിട്ടാലും മതി. എന്നിട്ടൊരു ഗ്ലാസ്സിലോട്ട് ആ കവർ ഇറക്കി വെച്ചിട്ട് നമുക്ക് മാവ് ഫില്ല് ചെയ്യാം. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാമെന്നാണ്. ഇതിപ്പോൾ ഇച്ചിരി ലൂസായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. പഞ്ചസാര പാനിലോട്ട് ചകേല നെയ്യും കൂടി ചേർത്തു ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി. ഇപ്പം മാവ് ഇച്ചിരി തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പം ചെറിയ ചെറിയ പീസസ്സാക്കി കിട്ടാൻ വേണ്ടിയാണ് മാവ് ഇച്ചിരി ലൂസാക്കി എടുത്തേക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ചെറുതായിട്ട് പ്രസ് ചെയ്ത് നമുക്ക് എണ്ണയിലോട്ടിടാം. ലോ ഫ്ലെയിമിലോ അല്ലെ മീഡിയം, ഒത്തിരി കൂടുതൽ ഫ്ലെയിം അത് വെന്ത് കിട്ടണം നമുക്ക്. ഇപ്പോൾ ലോ ഫ്ലെയിമിലോ അതിൻ്റെ മീഡിയത്തിന് താഴെ ഇട്ട് ഇത് കൊണ്ട് ഫ്രൈ ആക്കിയെടുക്കാം.
വളരെ ഈസിയാണ്, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. മാവ് ചൂട് തിക്കാക്കിയെടുത്താൽ നമുക്കിഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ചൂടോടുകൂടി തന്നെ നമ്മൾ പഞ്ചസാര പനിക്കത്തിട്ടിട്ട് നമുക്കെടുക്കാം. കുറച്ച് നേരം, ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറൊക്കെ പഞ്ചസാര പനിക്കത്തിട്ടേക്കണം. വളരെ ടേസ്റ്റിയാണ്. പിന്നെ ബദാം പിസ്ത വെല്ലം ഉണ്ടെങ്കിൽ നമുക്ക് എൻ്റെ മണ്ടയ്ക്ക് മുകളിലായിട്ട് ഇങ്ങനെ ചീകിയിടാം. നല്ല ക്രിസ്പിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാമെന്നാണ്. ഫുഡ് കളറ് ചേർക്കാതിരിക്കുകയാണ് നല്ലത്. ഇനി റെഡ് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഫുഡ് കളറ് ചേർത്താൽ മതി. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ തന്നെ നമുക്ക് നീളത്തിൽ എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനി ദോശ ഇടാൻ, ദോശയ്ക്ക് മാവ് അരച്ച് വെക്കുമ്പോൾ അധികം വരുമ്പം കുറച്ച് മാവ് എടുത്തിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീട്ടിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്.
പഞ്ചസാര പാനി ഇല്ല. നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂർ ഇട്ടതിന് ശേഷം ഇപ്പോൾ അധികം വരുവാണെങ്കിൽ നമുക്കിതെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. വളരെ ടേസ്റ്റിയാണ് തണുത്ത് കഴിഞ്ഞാൽ. എല്ലാവരും ട്രൈ ചെയ്യണം. കുറച്ച് മാവ് കോരി ഒഴിച്ച് ലാസ്റ്റിൽ ഉണ്ടാക്കിയതാണ്. അതും വളരെ ടേസ്റ്റിയാണ്. ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ ഒഴിച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു.